നമസ്കാരം ഇന്ത്യയിൽ പൊളിച്ചു നീക്കിയ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് നോയിഡ സെക്ടർ 93A യിൽ ഇന്നലെ നിലംപൊത്തിയത് 9 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ടവറുകൾ പൊളിക്കാൻ കോടതി ഉത്തരവിട്ടതും നടപ്പിലാക്കിയതും ഇപ്പോൾ ബഹുനില ഇരട്ട ടവറിന്റെ മാലിന്യ കൂമ്പാരം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ മലപോലെ കൂടിക്കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട് പൊടിയുടെ കനത്ത മേഘപാളികളാണ് സ്ഫോടന സമയത്ത് കെട്ടിടങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വമിച്ചത് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ തകർത്തതിനെ തുടർന്ന് 55000 മുതൽ 80000 ടൺ അവശിഷ്ടങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് കെട്ടിടം മറച്ച ശേഷമായിരുന്നു നിയന്ത്രിത സ്ഫോടനം എന്നതിനാൽ സമീപ സ്ഥലങ്ങളിലേക്ക് വളരെയേറെ മാലിന്യം പറന്നെത്തിയില്ല എന്നത് നേരിയ ആശ്വാസമാണ് നോയിഡയിൽ സെക്ടർ 93A യിൽ നിയമം ലംഘിച്ച് നിർമ്മിച്ച സൂപ്പർടെക് ടവറാണ് ഡെമോളിഷൻ മാൻ എന്നറിയപ്പെടുന്ന ജോ ബ്രിങ്മാന്റെ നേതൃത്വത്തിലുള്ള പൊളിക്കൽ സംഘം തകർത്തത് സെയാൻ അപെക്സ് എന്നീ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇരട്ട ടവറുകളിൽ 1000ഓളം അപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു ഇവ മുഴുവനും 10 സെക്കൻഡിനകം വീണുടയാനായി ഏകദേശം 3700 കിലോ സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത് കെട്ടിടത്തിൽ സൃഷ്ടിച്ച 9000 സുഷിരങ്ങളിലാണ് നിയന്ത്രിത സ്ഫോടനത്തിനായി അവ നിറച്ചിരുന്നത് പൊളിക്കലിന്റെ ചെലവ് വഹിച്ചതും ടവർ നിർമ്മാതാക്കളായ സൂപ്പർടെക് കമ്പനിയായിരുന്നു സൂപ്പർടെക് ഇരട്ട ടവർ തകർക്കാനായി നിയന്ത്രിത സ്ഫോടനത്തിന്റെ സ്വിച്ച് അമർത്തിയ ചേതൻ ദത്ത ആ നിമിഷങ്ങളെ ഓർത്തെടുത്തത് ഇങ്ങനെയാണ് കെട്ടിടം തകർക്കാനുള്ള സൈറൺ മുഴങ്ങിയപ്പോൾ സ്ഫോടന സംഘത്തിലെ ആരും പരസ്പരം മിണ്ടിയില്ല എല്ലാവരും വളരെയേറെ ആശങ്കയിലായിരുന്നു ബട്ടൺ അമർത്തിയതിന് പിന്നാലെ വലിയൊരു ശബ്ദം കേട്ടു ഞാൻ കെട്ടിടത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ അതുണ്ടായിരുന്നില്ല വലിയ പൊടിപടലം മാത്രമാണ് കണ്ടത് പൊടി അടങ്ങുന്നതുവരെ തങ്ങൾ കാത്തിരുന്നില്ല മാസ്ക് ധരിച്ച് സൈറ്റിലെത്തി സ്ഫോടനം വിജയകരമാണ് എന്ന് മനസ്സിലാക്കി അതോടെ ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചേതൻ ദത്ത ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് എറണാകുളം മരടിലെ ഫ്ളാറ്റ് തകർത്ത മുംബൈ കേന്ദ്രമായ എഡിഫസ് എഞ്ചിനീയറിംഗ് കമ്പനി ദത്തയെ സമീപിച്ച് ബ്ലാസ്റ്റർ ആകാമോ എന്ന് ചോദിക്കുകയായിരുന്നു സ്ഫോടനത്തിലൂടെ 500 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് സൂപ്പർടെക് കമ്പനി ചെയർമാൻ R K Arora പറഞ്ഞു ഭൂമിക്ക് നിർമ്മാണത്തിനും വിവിധ അനുമതികൾക്കായി ചെലവായ തുകയും ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകിയ പണവും ഉൾപ്പെടെയാണത് 957 അപ്പാർട്ട്മെന്റുകളും 21 വ്യാപാര കേന്ദ്രങ്ങളും സൂപ്പർടെക് ഇരട്ട ടവറിൽ ഉണ്ടായിരുന്നു 3700 കിലോ സ്ഫോടക വസ്തുവാണ് 29 നിലയുള്ള സെയാൻ 32 നിലയുള്ള അപെക്സ് എന്നീ ടവറുകൾ തകർക്കാൻ ഉപയോഗിച്ചത് നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് 9 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് വിധി നടപ്പായത് പൊളിച്ചു നീക്കലിന്റെ പശ്ചാത്തലത്തിൽ സമീപത്ത് താമസിക്കുന്ന 5000 പേരെ മാറ്റിയിരുന്നു 3000ഓളം വാഹനങ്ങളും 150ലേറെ വളർത്തുമൃഗങ്ങളെയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി ഇരട്ട ടവറുകൾ തകർത്തതിനെ തുടർന്നുണ്ടായ കനത്ത പുക ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒതുങ്ങുകയും ചെയ്തു ഒഴിപ്പിക്കലിന്റെ പശ്ചാത്തലത്തിൽ നോയിഡ അതിവേഗ പാതയിലെ ഗതാഗതം 1.5 മണിക്കൂറോളം നിയന്ത്രിച്ചു രാജ്യത്ത് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിച്ചു നീക്കിയ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് നോയിഡയിലെ 103 മീറ്റർ ഉയരമുള്ള സൂപ്പർടെക് ഇരട്ട ടവർ ചരിത്ര സ്മാരകമായ കുത്തബ് മീനാറിന് 73 മീറ്ററാണ് ഉയരം